ഡെസിറ്റെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവാപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസർ. എന്താണ് ഇവാപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ, ജലത്തിൻ്റെയും വായുവിൻ്റെയും സഹായത്താൽ കണ്ടൻസേഷൻ സാധ്യമാകുന്ന കണ്ടൻസറിനെയാണ് ഇവാപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഈ കണ്ടൻസർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഐസ് പ്ലാന്റുകളിലാണ് ഇത്തരം കണ്ടൻസറുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് പടം നോക്കാം. ഒരു ഇവാപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസറിന്റെ പടമാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗങ്ങൾ നമുക്ക് ഒന്നതായിട്ട് ഒന്ന് പരിചയപ്പെടാം. അതായത് ഈ കണ്ടൻസറിന്റെ താഴ്ഭാഗത്താണ് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരിക്കും. ഈ ഭാഗം, അതായത് എ വാട്ടർ ടാങ്ക്, ഇതാണ് വാട്ടർ ടാങ്ക്. മനസ്സിലായ ബി, അതായത് നോക്കി ഫ്ലോട്ട് വാൽവ്, ബി ഫ്ലോട്ട് വാൽവ്, ഇതാണ് ഫ്ലോട്ട് വാൽവ്. മനസ്സിലായ സി വാട്ടർ പമ്പ്, ഇതാണ് വാട്ടർ പമ്പ്. മനസ്സിലായ സി വാട്ടർ പമ്പ്. ഡി ഫാൻ, ഇതാണ് ഫാൻ. മനസ്സിലായ ഇ കണ്ടൻസർ കോയിൽ, ഇതാണ് ഇ കണ്ടൻസർ കോയിൽ. എഫ് വാട്ടർ സ്പ്രേ അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ നോസിൽ, ഇതാണ് ഈ കൊടുത്തിരിക്കുകയാണ് വാട്ടർ സ്പ്രേ നോസിൽ. അടുത്ത ജി ലിക്വിഡ് എലിമിനേറ്റർ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിക്വിഡ് എലിമിനേറ്റർ. എച്ച് റെഫ്രിജറന്റ്, വേപ്പർ റെഫ്രിജറന്റ്. എച്ച് ഇതാണ് വേപ്പർ റെഫ്രിജറന്റ് കണ്ടൻസറിലേക്ക് കയറുന്ന ഭാഗം. ഐ ലിക്വിഡ് റെഫ്രിജറന്റ്, മനസ്സിലായ ലിക്വിഡ് റെഫ്രിജറന്റ് നമ്മുടെ ലിക്വിഡ് റിസീവറിലേക്ക് പോകുന്ന. ഇത്രയാണ് ഒരു ഇവാപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസറിന്റെ ഭാഗങ്ങൾ. മനസ്സിലായല്ലോ. ശ്രദ്ധിക്കുക, ഇതാണ് ജലസംഭരണി. ഈ കണ്ടൻസറിലേക്ക് ആവശ്യമായ ജലത്തെ സംഭരിക്കുന്ന ടാങ്ക്, വാട്ടർ ടാങ്ക്. ഫ്ലോട്ട് വാൽവ്, ഈ ജലസംഭരണിയിലെ ജലത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന ഒരു വാൽവാണ് ഫ്ലോട്ട് വാൽവ്. വാട്ടർ പമ്പ്, ഈ ജലത്തെ കണ്ടൻസറിലേക്ക് വിടുന്ന, അതായത് സ്പ്രേ നോസിലെ വഴി കണ്ടൻസറിലേക്ക് അയക്കുന്ന ഒന്നാണ് വാട്ടർ പമ്പ്. മനസ്സിലായ. അടുത്തത് ലിക്വിഡ് എലിമിനേറ്റർ, അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ബാഷ്പീകരണം, അതായത് കണ്ടൻസർ വെച്ച് ജലം ബാഷ്പീകരണത്തിന് വിധേയമാകും. അങ്ങനെ ബാഷ്പീകരണം സംഭവിച്ചു പോകുന്ന ജലത്തെ കണ്ടൻസ് ചെയ്ത് വീണ്ടും ടാങ്കിലേക്ക് അയക്കുന്ന ഒരു ഭാഗമാണ് എലിമിനേറ്റർ, ലിക്വിഡ് എലിമിനേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായാലും ഫാൻ, അതായത് വെളിയിൽ നിന്നുള്ള ജലത്തെ കണ്ടൻസറിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഭാഗമാണ് ഫാൻ. മനസ്സിലായ. ഇത്രയാണ് ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് നോക്കിയേ, അതായത് നമുക്കറിയാം കംപ്രസറിൽ നിന്നും ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് കണ്ടൻസർ കോയിലിലൂടെ പാസ് ചെയ്യും. മനസ്സിലായല്ലോ, അത് നമുക്കറിയാം. അപ്പോൾ നോക്കി, ഈ വാട്ടർ പമ്പ് ഇവിടുന്ന് തണുത്ത ജലത്തെ ഈ പമ്പ് വഴി നേരെ വലിച്ചെടുത്ത് സ്പ്രേ നോസിൽ വഴി കണ്ടൻസർ കോയിലിലേക്ക് വിടും. മനസ്സിലായല്ലോ. അന്നേരം തണുത്ത ജലം ഈ കണ്ടൻസർ കോയിൽ വഴി താഴോട്ട് പോവുകയും അതേസമയം തന്നെ ഈ ഫാനിൽ നിന്നും അന്തരീക്ഷം വലിച്ച് കണ്ടൻസർ കോയിലൂടെ വെളിയിലേക്ക് ഇങ്ങനെ മേളോട്ട് പാസ് ചെയ്യുകയും ചെയ്യും. അന്നേരം ഒരേ സമയം തന്നെ ജലത്തിന്റെയും എയറിന്റെയും സഹായത്താൽ ഇവിടെ എന്ത് ചെയ്യാം, കണ്ടൻസേഷൻ നടക്കുക. അന്നേരം നോക്കി, ഇവിടുന്ന് ഹൈ പ്രഷർ ടെമ്പറേച്ചർ ഗ്യാസ് ഈ കോയിൽ വഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ചൂട് ജലത്തിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഈ കണ്ടൻസർ കോയിലിൽ നിന്നും ചൂടിനെ ജലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കടത്തിവിടും. എന്നുവെച്ചാൽ ഈ കണ്ടൻസർ വെച്ച് ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ സാധ്യമാണ്. അങ്ങനെ ഈ കോയിൽ വെച്ച് എന്ത് ചെയ്യും, ഈ വാതക റെഫ്രിജറന്റ് ദ്രാവ അവസ്ഥയിലായ ശേഷം നേരെ ഇതുവഴി നേരെ കറങ്ങി ഇങ്ങോട്ട് പോകും, ലിക്വിഡ് റിസീവറിലേക്ക് പോയി ശേഖരിക്കും. മനസ്സിലായല്ലോ. അങ്ങനെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇവാപ്പറേറ്റ് ടൈപ്പ് കണ്ടൻസറിനകത്ത് കണ്ടൻസേഷൻ സാധ്യത. നോക്കിയേ, താഴ്ഭാഗത്തേക്ക് വരുമ്പം ഈ ഇവിടെ ഒരു ഫ്ലോട്ട് സിസ്റ്റം ഉണ്ട്, ഫ്ലോട്ട് വാൽവ്. അതായത് ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ജലനിരപ്പ്, അതായത് ബാഷ്പീകരണം മൂലം ജലനിരപ്പ് കുറയാൻ സാധ്യതയുണ്ട്. ആ ജലനിരപ്പിനെ നിയന്ത്രിക്കപ്പെടുന്നത് ഈ ഫ്ലോട്ട് വാൽവിന്റെ പ്രവർത്തന ഫലമായാണ്. ഈ ഫ്ലോട്ട് വാൽവ് വേറൊരു മേക്കപ്പ് ടാങ്കുമായിട്ട് കണക്റ്റഡാണ്.
അതായത് ഈ ടാങ്കിലെ ജലനിരപ്പ് കുറയുമ്പോൾ ഈ ഫ്ലോട്ട് താഴുകയും അവിടെ നിന്ന് ജലം വീണ്ടും ടാങ്കിലേക്ക് വന്ന് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു നിശ്ചിത അളവ് ജലത്തെ എപ്പോഴും ടാങ്കിൽ നിലനിർത്തുക എന്നതാണ് ഫ്ലോട്ട് വാൽവിന്റെ ധർമ്മം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ ഫ്ലോട്ട് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ പ്രവർത്തനം ഇവിടെ ഈ പമ്പിന്റെ പ്രവർത്തനം ഇങ്ങനെ തുറന്ന് നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ കണ്ടൻസറിൽ കണ്ടൻസേഷൻ സാധ്യമാകുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഒരു ഇവാപ്പറേറ്റ് ടൈപ്പ് കണ്ടൻസറിന്റെ പ്രവർത്തനങ്ങൾ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.